Hi friends, welcome to Royal Treats. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോപ്സിക്കിൾസിൻ്റെ റെസിപ്പിയാണ്. പോപ്സിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസ് ഫ്രൂട്ട്, ഐസ് പോപ്പ് എന്നൊക്കെ പറയില്ലേ, അത് നാല് ടൈപ്പിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഓറഞ്ച് ഐസ് ഫ്രൂട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അര ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കൂടി പിന്നീട് ചേർത്ത് കൊടുക്കും. ടോട്ടൽ രണ്ട് ഗ്ലാസ്. ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ വേണ്ടത് രണ്ട് ഓറഞ്ചാണ്. അതിൻ്റെ ജ്യൂസ് എടുക്കണം നമുക്ക്. അതിന് മുമ്പായിട്ട് ആ തൊലി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഓറഞ്ചിൻ്റെ തൊലിക്കകത്തുള്ള വൈറ്റ് പാട്ട് വരാതെ വേണം കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ. വൈറ്റ് പാട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കൈപ്രസം ഉണ്ടാവും. ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തൊലി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതിയാവും. നമ്മൾ പിന്നീട് അരിച്ചെടുക്കും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കോൺഫ്ലവറിൻ്റെ ഒരു ചെറിയ വൈറ്റ് കളറൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ വൈറ്റ് കളറൊക്കെ മാറി വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം മധുരം ഉണ്ടാവും 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ എടുത്തു വച്ചിരുന്ന രണ്ട് ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു അര ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ലേശം ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഓറഞ്ച് ജ്യൂസ് ചേർക്കുമ്പോൾ തന്നെ ചെറിയൊരു കളർ കിട്ടും. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അര ടീസ്പൂൺ ഓറഞ്ച് എസെൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓറഞ്ച് എസെൻസും ഓറഞ്ച് കളറും ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ചേർത്തില്ലെങ്കിലും നമ്മൾ ആ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തതുകൊണ്ട് ഓറഞ്ചിൻ്റെ ഫ്ലേവറും കളറും ഒക്കെ അത്യാവശ്യം കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് തണുത്തതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഗ്രീൻ പോപ്സിക്കിൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ പോലെ ഭയങ്കര ഹാർഡായി പോവും. ഇനി വേണ്ടത് ഒരു നാരങ്ങയാണ്. ആ നാരങ്ങയുടെ നീരെടുക്കുന്നതിന് മുമ്പായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതിയാവും. നാരങ്ങയുടെയും ആ ഉള്ളിലുള്ള വൈറ്റ് പാട്ട് വരാതെ വേണം കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ചെറിയൊരു കൈപ്രസം ഉണ്ടാവും. ഇനി നമുക്ക് ഈ നാരങ്ങയുടെ നീരെടുത്ത് മാറ്റി വയ്ക്കണം. ഈ വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം ഈ നാരങ്ങ നീര് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പുതിനയിലയാണ്. ഈ പുതിനയിലയുടെ ഫ്ലേവർ നമ്മുടെ ഐസ് ഫ്രൂട്ടിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇതും തിളപ്പിച്ച് ആറിക്കഴിയുമ്പോൾ ഈ പുതിനയിലയും അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലിയൊക്കെ നമ്മൾ അരിച്ച് മാറ്റും. ഇനി വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ആ കോൺഫ്ലവറിൻ്റെ വൈറ്റ് കളറൊക്കെ മാറി വരും. ഇനി നമുക്കിതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് ആ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ലേശം ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു വൈറ്റിഷ് കളറായിട്ടുള്ള ഐസ് ഫ്രൂട്ട് ആയിരിക്കും കിട്ടുന്നതെന്ന് മാത്രം. ഞാൻ കുറച്ച് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഗ്രീൻ കളർ ആഡ് ചെയ്തത്. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. പോപ്സിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലുള്ള ഒരു മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മോൾഡ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിക്കാനൊന്നുമില്ല. ഇതുപോലുള്ള ചെറിയ ഗ്ലാസ്സോ അതല്ലെന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നാരങ്ങ പുതിനയിലയുടെ ജ്യൂസും ഞാൻ അരിച്ചെടുത്തതാണ്. ഇപ്പം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നാരങ്ങയുടെ നീര് അതിലേക്ക് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് ശേഷം നമുക്കത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എല്ലാവരുടെ അടുത്തും മോൾഡൊന്നും ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ്സിലും ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലുള്ള ചെറിയ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ ഒക്കെ നമുക്ക് ഒഴിച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ മോൾഡ് ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കവർ ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ തന്നെ ഗ്ലാസും ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ മോൾഡിൻ്റെയും മിഡിൽ ഭാഗത്ത് വീഡിയോയിൽ കാണുന്ന പോലെ കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായി ഒരു കട്ട് കൊടുക്കാം. ഐസ് ഫ്രൂട്ടിൻ്റെ സ്റ്റിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ പോപ്സിക്കിൾസിൻ്റെ സ്റ്റിക്ക് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, വളരെ വിലക്കുറവാണ്. ഇപ്പം നമ്മൾ എല്ലാത്തിനും സ്റ്റിക്കൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു മിനിമം 8-9 മണിക്കൂർ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓവർ നൈറ്റ് ഫ്രീസറിൽ വയ്ക്കണം. ഇപ്പം ഞാനിതൊരു ഫുൾ നൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇപ്പം നമ്മുടെ പോപ്സിക്കിൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ മോൾഡിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നോർമൽ ടാപ്പ് വാട്ടറിൽ ഒരു 10 സെക്കൻഡ് നേരം ഒന്ന് ഇറക്കി വെക്കണം. അപ്പോൾ ഇത് മോൾഡിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും. ഈ മോൾഡിൻ്റെ ഒരു 90% ഭാഗം വെള്ളത്തിൽ മുങ്ങത്തക്ക രീതിയിൽ ഇറക്കി വെച്ചാൽ മതി. ഒരു 10 സെക്കൻഡ് മതിയാവും, കൂടുതൽ സമയം വയ്ക്കരുത്, അപ്പോൾ അലുത്ത് തുടങ്ങും. ഇപ്പം നമ്മുടെ ഗ്ലാസ്സിലുള്ളതും എടുത്തിട്ടുണ്ട്. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും ഫ്ലേവറിലുള്ള ഹോം മെയ്ഡ് പോപ്സിക്കിൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് തണ്ണിമത്തനും കറുത്ത മുന്തിരിങ്ങയുടെയും ഫ്രഷ് ജ്യൂസ് കൊണ്ടുള്ള 2 പോപ്സിക്കിൾസ് ആണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരിങ്ങയും 1 പീസ് വാട്ടർമെലണും എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഏത് ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഈ മുന്തിരിങ്ങയുടെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ്. ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇപ്പം മുന്തിരിയുടെ ജ്യൂസ് ഞാൻ അരിച്ചെടുത്തതാണ്. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ചേർക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ തണ്ണിമത്തനും ഒന്ന് അടിച്ചെടുക്കാം. ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. തണ്ണിമത്തനായതുകൊണ്ട് തന്നെ വെള്ളം ഒട്ടും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഓൾറെഡി അതിൻ്റെ ജ്യൂസ് കുറച്ച് ലൂസായിരിക്കും. ഇപ്പോൾ 2 ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മോൾഡ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ്സിലും ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ജ്യൂസ് എല്ലാം നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ആ മോൾഡിൻ്റെ മിഡിൽ ഭാഗത്ത് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറിയ ഒരു കട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ കട്ട് ചെയ്തെടുത്തുകൂടി ഐസ് ഫ്രൂട്ടിൻ്റെ സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിനിമം 8-9 മണിക്കൂർ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ നൈറ്റ് ഫ്രീസറിൽ എടുത്തു വയ്ക്കണം. അപ്പം ഞാനിതൊരു ഫുൾ നൈറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. അപ്പം നമ്മുടെ പോപ്സിക്കിൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മോൾഡിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 സെക്കൻഡ് നോർമൽ വാട്ടറിൽ ഒന്ന് ഇറക്കി വയ്ക്കണം. മോൾഡിൻ്റെ ഒരു 90% ഭാഗം മുങ്ങത്തക്ക രീതിയിൽ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇട്ട് കിട്ടും.
ഇതുപോലെ തന്നെ ഏത് ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടും നമുക്ക് ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നല്ല ചൂട് സമയമായതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ചെയ്തു കൊടുത്താൽ അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഈ ഹോം മെയ്ഡ് പോപ്സിക്കിൾസ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.